ിൽ ടിപ്പർ ലോറിയിടിച്ച് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു കൊമ്പഴ സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥിനി ഏഞ്ചലാണ് മരിച്ചത് റോഡ് മുറിച്ചു കടത്തുമ്പോഴായിരുന്നു അപകടം തൃശൂരിൽ രണ്ടു പേർക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചു പ്രതിരോധ നടപടികൾ ആരംഭിക്കാതെ ആരോഗ്യ വിഭാഗം പെട്രോൾ പമ്പുകളിൽ ഇന്ധനവിലയിൽ കൃത്രിമം കാട്ടി തട്ടിപ്പ് മീറ്റർ റീഡിംഗിൽ കൃത്രിമം കാട്ടിയുള്ള തട്ടിപ്പ് അരങ്ങേറുന്നത് തൃശൂർ കോർപ്പറേഷന് കീഴിലെ തെരുവുനായ വന്ധീകരണ പദ്ധതി സജീവം കോർപ്പറേഷൻ നടത്തുന്നത് മാതൃകാപരമായ തൃശൂർ കോർപ്പറേഷനിലെ മാലിന്യത്തിന്റെ മാറാപ്പ് ചുമന്ന ലാലൂരിന്റെ മുഖച്ചായ മാറുന്നു ലാലൂരിൽ സിന്തറ്റിക് ട്രാക്ക് ഹോക്കി ഗ്രൌണ്ട് അടക്കമുള്ള സ്പോർട്സ് കോംപ്ലക്സുകൾ സ്ഥാപിക്കും മാർച്ചിന് മുൻപ് പദ്ധതി വിഹിതം ചെലവഴിക്കാൻ കേടുപാടില്ലാത്ത റോഡ് ടാർ ചെയ്ത് ദൂർത്തടിക്കുന്നതായി പരാതി പുല്ലഴിയിലാണ് തട്ടിക്കൂട്ട് ടാറിംഗ് ടി സി വി തോക്കിന്റെയും ലാത്തിയുടെയും ബലത്തിൽ കേരളം ഭരിക്കാമെന്ന് പിണറായി വിജയൻ കരുതേണ്ടെന്ന് ടി പ്രദീപ് കുമാർ ലക്ഷ്മി നായരെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നവരല്ല തങ്ങളെന്ന് കെ പി സന്ദീപ് ദേശീയപാത കുമ്പഴയിൽ ടിപ്പർ ലോറിയിടിച്ച് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു ചിറ്റിലപ്പള്ളി ജെയിംസിന്റെ മകൾ എട്ട് വയസ്സുള്ള ഏഞ്ചലാണ് മരിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനായി ജെയിംസിന്റെ അമ്മ റോഡ് മുറിച്ച് കടത്തുമ്പോൾ മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ടിപ്പർ ലോറി കുട്ടിയെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു റോഡിൽ വീണ വിദ്യാർത്ഥിനിയുടെ ദേഹത്തുകൂടി ടിപ്പർ ലോറി കയറിയിറങ്ങി അമ്മൂമ്മയുടെ മുന്നിൽ വെച്ചായിരുന്നു അന്ത്യം ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മെറ്റൽ കൊണ്ടുപോയിരുന്ന ടിപ്പർ ലോറിയാണ് ഇടിച്ചത് അപകടത്തെ തുടർന്ന് നാട്ടുകാർ ദേശീയപാതയിൽ കുത്തിയിരുന്ന റോഡ് തടഞ്ഞു സംഘർഷ സാധ്യതയെ തുടർന്ന് എ സി പി വാഹിദിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്താതെ അപകടസ്ഥലത്ത് നിന്ന് വാഹനം മാറ്റാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് കൂടുതൽ നാട്ടുകാർ സംഘടിച്ചെത്തി സ്ഥലത്തെത്തിയ കെ രാജൻ എം എൽ എ നാട്ടുകാരുമായി ചർച്ച നടത്തി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ അപകട സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി പരിശോധന നടത്തിയ ശേഷമാണ് ടിപ്പർ ലോറി അപകട അപകടസ്ഥലത്തുനിന്ന് മാറ്റിയത് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ അപകടത്തിനിടയാക്കിയ ടിപ്പർ ലോറിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കുമ്പഴയിൽ ടിപ്പർ ലോറി ലോറിയിടിച്ച് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ടിപ്പർ ലോറി ഡ്രൈവറെ പിച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു വലക്കാവ് സ്വദേശി സിജോയെയാണ് പി ചി എസ് ഐ ഇ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് സ്കൂൾ സമയത്ത് ടിപ്പർ ലോറി സർവീസ് നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് എസ് ഐ പറഞ്ഞു അപകട കാരണം ടിപ്പർ ലോറിയുടെ അമിത വേഗവും ഡ്രൈവറുടെ അശ്രദ്ധയുമാണെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റിപ്പോർട്ട് നൽകി വാഹനത്തിന്റെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കാൻ തൃശൂർ ആർ ടിഒ ഉത്തരവിട്ടു അമിത ഭാരം കയറ്റിയ ടിപ്പറിന് സ്പീഡ് ഗവേണർ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അപകടത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തി സ്കൂൾ സമയത്ത് ലോറികൾ സർവീസ് നടത്തരുതെന്ന നിയമം കാറ്റിൽ പറത്തിയാണ് ദേശീയപാതാ നിർമ്മാണത്തിന് കരാറെടുത്ത ടിപ്പർലോറിയുടെ മരണപ്പാച്ചിലിൽ എട്ടു വയസ്സുകേരുടെ ജീവൻ എടുത്തത് രാവിലെ എട്ടേമുക്കാലോടെയാണ് സ്കൂളിലേക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചടക്കുന്നതിനിടെ അമ്മുമ്മു നോക്കി നിൽക്കെ ടിപ്പർ ടിപ്പർലോറിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചത് അപകടത്തെ തുടർന്ന് പ്രകോപിതരായ ജനങ്ങൾ ദേശീയപാതയിൽ കുത്തിയിരുന്നു ദേശീയപാത നിർമ്മാണ പ്രവൃത്തികളുമായി സർവീസ് നടത്തിയിരുന്ന ടിപ്പർ ലോറികൾ വഴിയിൽ തടഞ്ഞിട്ടു അപകടസ്ഥലത്തെത്തിയ എം എൽ എ കെ രാജൻ തൃശൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ പി വാഹിദ് എന്നിവർ നാട്ടുകാരുമായി ചർച്ച നടത്തിയാണ് രംഗം ശാന്തമാക്കിയത് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പതിമൂന്നിന് നടത്തുന്ന ജോയിന്റ് ഇൻസ്പെക്ഷൻ പൂർത്തിയാകുന്നതുവരെ ദേശീയപാതയിലെ തുരങ്ക നിർമ്മാണം ഒഴികുള്ള പ്രവർത്തികൾ നിർത്തിവെയ്ക്കാൻ എം എൽ എ കലക്ടർക്ക് നിർദ്ദേശം നൽകി ദേശീയപാതയിൽ അപകടം നടന്ന സ്ഥലത്തുൾപ്പെടെ മൻഹോളുകൾ മൂടാത്തത് വൻ വീഴ്ചയാണെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി കൊമ്പഴ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാത മണ്ണുത്തി മുതൽ കൊമ്പഴ വരെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ കുട്ടികളുടെ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ അവലോകനം നടത്താനായി ബുധനാഴ്ച സ്കൂളുകളിലെ പ്രധാനാധ്യാപരുടെയും ജനപ്രതിനിധികളുടെയും യോഗം പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു തീർക്കുമെന്ന് എം എൽ എ അറിയിച്ചു അപകടത്തിനിടയാക്കിയ ലോറി ഡ്രൈവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എ സി പി അറിയിച്ചു കേസന്വേഷണത്തിന് ഒല്ലൂർ സി ഐ കെ കെ സജീവിനെ ചുമതലപ്പെടുത്തിയായും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തൃശൂരിൽ പേർക്ക് സ്ഥിരീകരിച്ചു ജില്ലാ പകർച്ചവ്യാധി ഭീഷണിയിൽ പ്രതിരോധ നടപടികൾ ആരംഭിക്കാതെ ആരോഗ്യ വിഭാഗം പെരുങ്ങാവിലും പുല്ലരിയിലുമുള്ള രണ്ട് സ്ത്രീകൾക്കാണ് പന്നിപ്പനി സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ ജില്ലയിൽ മുപ്പത്തിയെട്ടു പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചതായും റിപ്പോർട്ടുണ്ട് ജില്ലയിൽ വ്യാപകമായി ചിക്കൻ ബോക്സും പടർന്നു പിടിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ നാല് മലേറിയ ആണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ മുല്ലശ്ശേരി സ്വദേശിക്കു ബാധിച്ച മലേറിയ ഗൗരവമുള്ളതാണ് പ്രാദേശികമായി മലേറിയ ബാധിച്ച സംഭവം സമീപ നാളുകളിലൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ലഭ്യതക്കുറവ് പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നുണ്ട് ഒഴുക്കുനിലച്ച തോടുകളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതും രൂക്ഷമായ ആരോഗ്യ ഇടവരുത്തുകയാണ് ശുദ്ധജല ലഭ്യതക്കുറവ് ഹോട്ടലുകളിലെ ഭക്ഷണത്തിന്റെ ശുചിത്വത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് സമീപനാളുകളിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് ഇതേസമയം ആരോഗ്യ വിഭാഗം ഉണർന്നു പ്രവർത്തിക്കാത്തത് പരാതിക്കിടയാക്കിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്നതിനിടെയാണ് മുൻപ് വിധം ജില്ലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് തൃശൂർ പെട്രോൾ പമ്പുകളിൽ ഇന്ധനവിലയിൽ കൃത്രിമം കാട്ടി തട്ടിപ്പ് രാത്രികാലത്താണ് മീറ്റർ റീഡിംഗിൽ കൃത്രിമം കാട്ടിയുള്ള തട്ടിപ്പ് അരങ്ങേറുന്നത് പെട്രോൾ പമ്പുകളിൽ നിന്നും ഇന്ധനമടിക്കുമ്പോൾ ഒരു ലിറ്റർ പെട്രോളിന്റെ വിപണി വില എത്രയെന്ന് ആരെങ്കിലും നോക്കാറുണ്ടോ പറയുന്ന തുക മീറ്റർ റീഡിംഗിൽ കാണിക്കുന്നുണ്ടോ എന്നതുമാത്രമാണ് മിക്കവരും ശ്രദ്ധിക്കുക ചില്ലറ പ്രശ്നം മൂലം ലിറ്റർ കണക്കിന് പെട്രോളടിക്കുന്നതിനു പകരം നൂറു രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കുമെല്ലാം അടിക്കുന്നതാണ് ഏവരുടെയും പതിവ് അതിനാൽ തന്നെ പെട്രോൾ വിലയിൽ കൃത്രിമം കാട്ടിയാലും ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാനാകില്ലെന്ന് മറിയാക്കിയാണ് പമ്പുടമകൾ ജനങ്ങളെ പറ്റിക്കുന്നത് പകൽ നേരങ്ങളിൽ പെട്രോളിന്റെ വില രേഖപ്പെടുത്തിയതിൽ നിന്നും ചെറിയ വ്യത്യാസം രാത്രികാലങ്ങളിൽ വരുത്തിയാണ് പമ്പുകളിൽ തട്ടിപ്പ് അരങ്ങേറുന്നത് ചെറിയ തുകയാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിലും തുടർച്ചയായി ഈ വിധം തട്ടിപ്പ് നടത്തുമ്പോൾ വലിയ തുക നേടിയെടുക്കാനാകുമെന്നതാണ് സ്ഥിതി ഓരോ ജില്ലയിലും ഇന്ധനത്തിന്റെ നിരക്കിൽ നേരിയ മാറ്റങ്ങളുണ്ടാകുന്നതും വ്യത്യസ്ത കമ്പനികളുടെ ഇന്ധന നിരക്കിലുള്ള മൂലം കൃത്യമായ ഇന്ധനവില സംബന്ധിച്ച് സാധാരണക്കാരനെ വേണ്ടത്ര ധാരണയില്ലാത്ത സാഹചര്യം ചൂഷണം ചെയ്താണ് തട്ടിപ്പ് അരങ്ങേറുന്നത് ഇന്ധനവില ഉപഭോക്താക്കൾക്ക് കാണത്തക്ക വിധം പ്രദർശിപ്പിക്കണമെന്നാണ് ചട്ടമെങ്കിലും ഇവ പ്രത്യേകം പ്രദർശിപ്പിക്കാൻ മിക്കവരും വിമുഖത പുലർത്തുന്നവരാണ് അതിനാൽ തന്നെ ഇത്തരം ചൂഷണങ്ങൾ പമ്പുടമകൾക്ക് എളുപ്പത്തിൽ നടത്താനാകുമെന്നതാണ് സ്ഥിതി ടി സി വിന്യൂസ് തൃശൂർ തൃശ്ശൂർ കോർപ്പറേഷന് കീഴിലെ തെരുവനായ മന്തികരണ പദ്ധതി സജീവമാകുന്നു മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എ ബി സി പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഗുരുതര വീഴ്ച തുടരുന്ന സാഹചര്യത്തിലും തൃശ്ശൂർ കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ മികച്ച മുന്നേറ്റം തുടരുകയാണ് തെരുവുനായ് ശല്യം ഘട്ടമായി പരിഹരിക്കാനായി സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക തീരുമാനപ്രകാരം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും എ ബി സി പദ്ധതി ആവിഷ്കരിക്കാനായിരുന്നു നിർദ്ദേശം അല്പം വൈകിയാണെങ്കിലും തൃശൂർ കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ വിജയകരമായി മുന്നേറുന്നതാണ് മാതൃകയാകുന്നത് തെരുവു നായ്ക്കളെ പിടികൂടി വന്യീകരിച്ച ശേഷം തിരികെ തെരുവിലേക്ക് വിടുകയോ ചെറിയ നായ്ക്കളെ കൊടുക്കുകയോ ചെയ്യുന്ന പദ്ധതിയാണ് കോർപ്പറേഷൻ നടപ്പാക്കുന്നത് ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ പിടികൂടുന്നതായിരുന്നു ഇക്കാര്യത്തിലെ പ്രധാന വെല്ലുവിളി നേരത്തെ ആവിഷ്കരിച്ച എന്റെ പദ്ധതി അടക്കമുള്ളവ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം തെരുവു നായ്ക്കളെ പിടികൂടാൻ സാധിക്കാത്തതായിരുന്നു വലിയ നെറ്റ് നെറ്റുപയോഗിച്ച് തെരുവുനായ്ക്കളെ പിടികൂടുന്ന വിദഗ്ധരടങ്ങിയ പ്രത്യേക സംഘത്തെയാണ് തൃശൂർ കോർപ്പറേഷൻ ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് എഴുന്നൂറ്റൻപതോളം തെരുവുനായ്ക്കളെ ഈ വിധം പിടികൂടി വന്ദീകരിച്ചു കഴിഞ്ഞുവെന്നും സംസ്ഥാനത്തിന് മാതൃകയാകും വിധം പദ്ധതി മുന്നേറുകയാണെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എൽ റോസി പറഞ്ഞു പറവട്ടാനിൽ സജ്ജമാക്കിയ എ ബി സി കേന്ദ്രത്തിൽ നായ്ക്കളെ എത്തിച്ചാണ് വന്ധീകരണം നടത്തുന്നത് വെറ്റിനറി സർവകലാശാലയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ടിസിവി ന്യൂസ് തൃശൂർ നിരവധി വർഷം തൃശൂർ കോർപ്പറേഷന്റെ മാലിന്യത്തിന്റെ മാറാപ്പ് ചുമന്ന ലാലൂരിന്റെ മുഖഛായ മാറുന്നു ലാലൂർ ഇനി കായിക താരങ്ങളുടെയും കായിക കായികപ്രേമികളുടെയും സ്വപ്നഭൂമിയായി മാറും ലാലൂരിൽ സിന്തറ്റിക് ട്രാക്ക് ഹോക്കി ഗ്രൗണ്ട് അടക്കമുള്ള സ്പോർട്സ് കോംപ്ലക്സിനുള്ള രൂപരേഖ തയ്യാറാവുകയാണ് ഇതു സംബന്ധിച്ച് സംസ്ഥാന കായികമന്ത്രി ഇ സി മൊയ്തീൻ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ എന്നിവരുമായി മേയർ അജിത ജയരാജിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി അംഗങ്ങൾ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ സ്പോർട്സ് കോംപ്ലക്സിന്റെ അനുവാദം തത്വത്തിൽ അംഗീകരിച്ചു ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച ശേഷമാണ് സ്പോർട്സ് കോംപ്ലക്സിന് പച്ചക്കൊടി കാണിച്ചത് ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി കോർപ്പറേഷൻ എഞ്ചിനീയർമാരായ അജയ് ഘോഷ് ഇ എ മഹേന്ദ്ര ഓവർസിയർ ഫ്രാൻസിസ് എന്നിവരും നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നു അനൂപ് ഡേവിസ് കാട എ പ്രസാദ് എന്നിവർ പ്രതിദാദനം ചെയ്യുന്ന എൽതുരുത്ത് സിവിൽ സ്റ്റേഷൻ എന്നീ ഡിവിഷനുകളിലായിട്ടാണ് സ്പോർട്സ് കോംപ്ലക്സ് വരുന്നത് യാതൊരു റോഡ് ടാർ ചെയ്യുന്നതായി ആക്ഷേപം പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നതിന്റെ ഭാഗമായാണ് ഏപ്രിൽ മാസത്തിനു മുൻപ് പദ്ധതി പദ്ധതിവിഹിതം ചിലവഴിക്കാനായി ജനങ്ങളുടെ നികുതിപണം ദൂർത്തടിക്കുന്നതായാണ് ഗാന്ധിശ്രീ വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗമായ മിൻഡോ ആൻഡോ ചൂണ്ടിക്കാട്ടുന്നത് ടാർ ചെയ്യുന്നതിന് മുൻപ് മിൻഡോ എടുത്ത വീഡിയോ ദൃശ്യങ്ങൾ ആരോപണത്തെ സാധൂകരിക്കുന്നുണ്ട് യാതൊരു കേടുപാടും സംഭവിക്കാത്ത റോഡിൽ നടക്കുന്ന തട്ടിക്കൂട്ട് ടാറിങ്ങിന് പിന്നിൽ നഗ്നമായ അഴിമതിയുണ്ടെന്നും ഇക്കൂട്ടർ ആരോപിക്കുന്നു കോർപ്പറേഷൻ നാൽപ്പത്തി ഏഴാം ഡിവിഷനിലെ കോൾപ്പാറ റോഡിലാണ് ഈ വിധം ടാറിംഗ് നടക്കുന്നത് പ്ലാൻ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന നടപടി അടിയന്തരമായി നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാരുടെയും ബന്ധപ്പെട്ടവരുടെയും ആവശ്യം തോക്കിന്റെയും ലാത്തിയുടെയും ബലത്തിൽ കേരളം ഭരിക്കാമെന്ന് പിണറായി വിജയൻ കരുതേണ്ടെന്ന് എഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി ടി പ്രദീപ് കുമാർ പറഞ്ഞു ലോ അക്കാദമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഡിഇ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രദീപ് കുമാർ പിണറായി വിജയൻ കണ്ണൂരിന്റെ മുഖ്യമന്ത്രിയല്ലെന്നും വിഷയം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ സമരം രൂക്ഷമാക്കുമെന്നും പ്രദീപ് കുമാർ പറഞ്ഞു കേരളം ഭരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം പറയാം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അതിന് എന്ത് വില കൊടുക്കാനും ഞങ്ങൾ തയ്യാറാവും ലക്ഷ്മി നായരെ കാണുമ്പോൾ കവാത്ത മറക്കുന്നവരല്ല തങ്ങളെന്ന് എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് കെ പി സന്ദീപ് പറഞ്ഞു രാകേഷ് കണിയാപറമ്പിൽ രഘു വിഷ്ണു എന്നിവർ സംസാരിച്ചു ഡി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ തടയുന്നതിനിടയിൽ ഡിവൈഎസ്പി വാഹിദിന് കൈമുറിഞ്ഞ് പരിക്കേറ്റു ഇരിങ്ങാലക്കുട നഗരസഭാ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ ഘരമാലിന്യ സംസ്കരണ പ്ലാന്റ് ഇതുവരെയും യാഥാർത്ഥ്യമായില്ല പല പദ്ധതികളും ട്രഞ്ചിങ് ഗ്രൗണ്ടിനു വേണ്ടി പ്രഖ്യാപിച്ചെങ്കിലും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടതല്ലാതെ ഒരു പദ്ധതി പോലും നടപ്പായില്ല കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് റവന്യൂ മന്ത്രിയായിരുന്ന കെ പി രാജേന്ദ്രൻ ഇരിങ്ങാലക്കുട നഗരസഭ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി കോൺക്രീറ്റ് കാലുകൾ സ്ഥാപിച്ചതല്ലാതെ വേറൊരു നിർമ്മാണ പ്രവർത്തനവും പ്ലാന്റിനായി നടത്തിയില്ല അന്ന് നഗരസഭ ഭരിച്ചിരുന്ന യു ഡി എഫ് ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മൂലം പദ്ധതിക്കായി അനുവദിച്ചിരുന്ന പണം ലാപ്സാവുകയും ചെയ്തു പ്രാകൃത രീതിയിൽ മാലിന്യങ്ങളും മറ്റും കുഴിച്ചു മൂടുന്ന അവസ്ഥയാണ് പതിനഞ്ച് വർഷത്തിനിപ്പുറവും ഇപ്പുറവും ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ നടക്കുന്നത് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് മാലിന്യം കത്തിച്ചു കളയുന്നതിന് ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ ഇൻസിനറേറ്റർ സ്ഥാപിച്ചെങ്കിലും നിർമ്മാണത്തിലെ അപാകത മൂലം ഒരു ദിവസം പോലും ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇൻസിനറേറ്ററിന്റെ പല ഭാഗവും തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ് നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ പ്രദേശവാസികളുടെ ആവശ്യത്തെ തുടർന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചെങ്കിലും ഇതുവരെ ഇത് പ്രവർത്തിപ്പിക്കാനുള്ള വൈദ്യുതി എത്തിച്ചിട്ടില്ല ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണ് സാമൂഹിക വിരുദ്ധർ മാലിന്യക്കുംബാരത്തിന് തീയിടുന്നത് മൂലം പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇത് തടയുന്നതിനായി ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കണമെന്നും സിസിടി വി സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നെങ്കിലും നഗരസഭ ഇത് അവഗണിക്കുകയായിരുന്നു ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ അടിയന്തിരമായി കരമാലിന്യ പ്ലാന്റ് സ്ഥാപിക്കണമെന്നും ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം ഇരിങ്ങാലക്കുട ഒന്നേകാൽ കിലോ കഞ്ചാവുമായി രണ്ട് വിദ്യാർത്ഥികൾ കോലടി എക്സൈസിന്റെ പിടിയിലായി ആലുവ സ്വദേശികളായ ആകാശ് അമർനാഥ് എന്നിവരെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ എ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു പ്രിവൻ്റീവ് ഓഫീസർമാരായ എ ഡി പ്രസാദ് ടി കെ സുരേഷ് കുമാർ കൃഷ്ണപ്രസാദ് സുധീർ കുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ജലക്ഷാമം രൂക്ഷമാകുമെന്ന് മുൻകൂട്ടി സൂചന ലഭിച്ചിട്ടും സമയത്തിടപെടാതെ നിരുത്തരവാദപരമായ നിലപാടുകളാണ് ഭരണകൂടം കൈക്കൊണ്ടതെന്നും പണമുണ്ടായിട്ടും നോക്കുകുത്തികളായ മന്ത്രിയും എംപിയും കർഷകരെ കണ്ണീരിലാഴ്ത്തിയെന്നും ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ പറഞ്ഞു ജില്ലയിലെ കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരും കർഷക കോൺഗ്രസും കൃഷിമന്ത്രിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഏക്കർ നെൽകൃഷിയിൽ അയ്യായിരത്തോളം ഏക്കറിലെ നെല്ല് വെള്ളമില്ലാതെയും ഉപ്പുവെള്ളം കയറിയും ഉണങ്ങി നശിച്ചു നെല്ല് സംഭരിക്കാതെ കൃഷിക്കാരെ ഉപദ്രവിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും പ്രതാപൻ പറഞ്ഞു ജലം മണ്ണ് കൃഷി സംരക്ഷണ സമിതി ചെയർമാനും ഡി വൈസ് പ്രസിഡന്റുമായ ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു അനിൽ അക്ര എം എൽ എ ഡി സി സി മുൻ പ്രസിഡന്റുമാരായ ഒ അബ്ദുറഹ്മാൻകുട്ടി പി എ മാധവൻ കോൾ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ കെ കൊച്ചു മുഹമ്മദ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലുശ്ശേരി പി എ ബാലൻ ജോസഫ് ടാജറ്റ് തുടങ്ങിയവർ സംസാരിച്ചു ഡി ഓഫീസിൽ നിന്നും കരിഞ്ഞുണങ്ങിയ നെൽക്കറ്റകൾ നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു ഇരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് കിണറ്റിൽ വീണ് വയോധികൻ മരിച്ചു കോട്ടപ്പുറം വിളക്കത്തറ അറുപത് വയസ്സുള്ള രവിയാണ് മരിച്ചത് വീട്ടുകിണറ്റിൽ നിന്ന് വെള്ളം കുരുന്നതിനിടയിൽ കപ്പിയിൽ കയർ കുടുങ്ങിയത് ശരിയാക്കാനായി ആൾമറയുടെ മുകളിൽ കയറിയ രവി പെട്ടെന്ന് കാൽവെഴുതി വീഴുകയായിരുന്നു കിണറിന്റെ അടിവശത്തെ പാറയിൽ തട്ടി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രവിയെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരുട്ട് ഗ്രാമത്തിലെ നാലംഗ കുപ്രസിദ്ധ കുറവ മോഷണ സംഘം വടക്കാഞ്ചേരിയിൽ പോലീസ് പിടിയിലായി കോയമ്പത്തൂർ സ്വദേശികളായ പഴനിയപ്പൻ ഭഗവതി എന്ന് വിളിക്കുന്ന കരിവണ്ട ചൊടല പഞ്ചവർണം എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് വ്യവസായ മന്ത്രി എ സി മൊയ്തീന്റെ വീട്ടിലെ മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ് പി വിശംഭരന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗുരുവായൂർ കിഴക്കേ നടയിൽ ശുഭകുമാർ എന്നയാളുടെ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പ്രതികൾ അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത് വാതിലുകൾ ഇടിച്ച് പൊളിച്ച് അകത്തുകടന്ന് വീട്ടുകാരെ ആക്രമിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയിരുന്നത് ആമ കീരി പ്രാവ് തുടങ്ങിയവയെ പിടിക്കുവാൻ എന്ന വ്യാജേനയാണ് പ്രതികൾ വിവിധ സ്ഥലങ്ങളിൽ ബക്കറ്റുകൾ നന്നാക്കാനെന്ന വ്യാജന് പകൽ സമയങ്ങളിൽ വീടുകളിൽ കയറി ഇറങ്ങിയാണ് മോഷണം നടത്തുന്ന വീടുകൾ കണ്ടെത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു സി ഐ ടി എസ് സിനോജ് എസ് ഐ കെ സി രതീഷ് റൂറൽ ക്രൈംബ്രാഞ്ച് എസ് ഐമാരായ എം പി മുഹമ്മദ് റാഫി കെ എ മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു തൃശൂർ തേക്കിൻകാട് മൈതാനികളിലും നഗരപ്രദേശങ്ങളിലും ഉപയോഗശൂന്യമായി കിടക്കുന്ന കിണറുകളും ജലസ്രോതസ്സുകളും നവീകരിച്ച് ഉപയോഗപ്രദമാക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രമുഖ വ്യവസായിയും ബക്സാദ് ഗ്രൂപ്പ് ചെയർമാനുമായ പത്മശ്രീ അഡ്വക്കേറ്റ് സി കെ മേനോൻ പറഞ്ഞു നാശത്തിന്റെ വക്കിലുള്ള കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുമെന്നും അഡ്വക്കേറ്റ് സി കെ മേനോൻ പറഞ്ഞു സാംസ്കാരിക തലസ്ഥാനമായ ഈ ടൗണിൽ തന്നെ തന്നെ അതുപോലെ അതിൻ്റെ അലൈഡ് സ്ഥലത്തും ധാരാളം പൊതു കിണറുകളുണ്ട് അത് ഉപയോഗശൂന്യമായി കാലാകാലം വൃത്തിയാക്കാതെയും കുപ്പക്കിണറായി മാറിയിരിക്കുകയാണ് തൃശ്ശൂരിൽ ജനിച്ചു വളർന്ന തൃശ്ശൂർക്കാര എന്ന നിലയിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കിണറുകൾ ശുചീകരിച്ച് കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സിൻ്റെ അളവ് കൂട്ടി വരാൻ പോകുന്ന ചൂടിനെ ചെറുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഉള്ളത് ആലോചിക്കാൻ കൂടിയാണ് ഞാനിവിടെ ഇന്ന് ഈ കിണറിൻ്റെ വക്കത്ത് വന്ന് നിൽക്കുന്നത് ഈ കിണർ മുതൽ മറ്റു അനേകം കിണറുകൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നു പാർമേക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ ശ്രീരാമവർമ്മ പാർക്കിലെ കിണർ സന്ദർശിച്ച സി കെ മേനോൻ ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പാക്കുമെന്നും ജല നേരിടുന്ന നഗരത്തിന് ഈ കിണർ വളരെയേറെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നും വ്യക്തമാക്കി കൌൺസിലർമാരായ ജോൺ ഡാനിയൽ കെ മഹേഷ് തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പത്മശ്രീ അഡ്വക്കറ്റ് സി കെ മേനോനാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് രണ്ടായിരത്തി പത്തിൽ ശ്രീരാമവർമ്മ പാർക്ക് നവീകരിച്ചു നൽകിയത് സഹോദരിയെ സഹോദരൻ പീഡിപ്പിച്ച സംഭവം വനിതാ കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കും പോലീസ് നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന് തൃപ്തികരമല്ലെന്നാരോപിച്ച് സഹോദരി തൃശൂർ രാമനിലയത്തിൽ നടന്ന സിറ്റിംഗിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കുന്നത് സിറ്റിങ്ങിനിടെ മറ്റൊരു യുവതി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് പരിഭ്രാന്തിക്കിടയാക്കി സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതിയുമായി എത്തിയ യുവതിയാണ് പ്രശ്നം പരിഹരിക്കാൻ നടപടി എടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന ഭീഷണി മുഴക്കിയത് തൊണ്ണൂറ്റിമൂന്ന് പരാതികളാണ് കമ്മീഷന്റെ പരിഗണനയ്ക്കായി എത്തിയത് നാൽപ്പത്തിയെട്ട് പരാതികളിൽ തീർപ്പാക്കി പന്ത്രണ്ട് പരാതികൾ പോലീസിനും ആറ് പരാതികൾ ജാഗ്രതാ സമിതിക്കും തുടർ നടപടികൾക്കായി കൈമാറി കാർഷിക വൈവിധ്യങ്ങൾ അണിനിരത്തി വിഷമില്ല വിള കൊയ്യൂ എന്ന സന്ദേശവുമായി സാംസ്കാരിക നഗരിയിൽ കൃഷി വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ജില്ലാ കാർഷിക മേള വിഭവം ശ്രദ്ധേയമായി കാർഷിക പ്രദർശനങ്ങളാണ് തൃശൂർ ടൗൺ ഹാളിൽ സമ്പന്നതെളിവാക്കുന്ന വിഭവം കൃഷിരീതികളും വേസ്റ്റ് വാട്ടർ ഫാമുമെല്ലാം സംഗമിക്കുന്ന മേളയിൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ മണ്ണ് പരിവേഷണം മണ്ണ് സംരക്ഷണം ക്ഷീരവികസനം മൃഗസംരക്ഷണം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊട്ടക്ഷൻ കൗൺസിൽ കൃഷി വിജ്ഞാന കേന്ദ്രം കാർഷിക വികസന കാർഷിക ക്ഷേമം തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടെ നിരവധി സ്റ്റാളുകളാണ് മേളയെ സമ്പന്നമാക്കുന്നത് കൂടാതെ കോൾ കൃഷി സുഗന്ധവ്യഞ്ജന വിളകൾ പരമ്പരാഗത മുതൽ ആധുനികത വരെ പ്രദർശിപ്പിക്കുന്ന വിവിധ ബ്ലോക്ക് തല സ്റ്റാളുകളും മേളയെ വ്യത്യസ്തമാക്കുന്നു തെങ്ങുൽപ്പന്നങ്ങളും ചക്കയും ചക്ക വിഭവങ്ങളുമെല്ലാം അണിനിരത്തിയിരിക്കുന്ന സ്റ്റാളുകൾ പ്രദർശന നഗരിയിലെത്തുന്നവരുടെ ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് പ്രദർശനത്തിന് പുറമെ ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങൾ സംബന്ധിച്ച സെമിനാറുകളും കർഷക ശാസ്ത്രജ്ഞരുമായുള്ള മുഖാമുഖവും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് മേളയോടനുബന്ധിച്ച് ദിവസേന നടക്കുന്ന കലാപരിപാടികളിലൂടെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാർഷിക കലാവിഷ്കാരങ്ങളായ ഉഴവുപാട്ട് ഞാറ്റുപാട്ട് കൊയ്ത്ത് പാട്ട് തേക്കുപാട്ട് എന്നിവയുടെ മത്സരവും നടക്കുന്നുണ്ട് ഇത്തരത്തിൽ കാർഷികാഭിവൃദ്ധിയുടെ സമഗ്രത ഉറപ്പുവരുത്തുന്ന മേള സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ആത്മ കേരള കാർഷിക സർവകലാശാല കൃഷി വിജ്ഞാൻ കേന്ദ്രം ഹോർട്ടികൾച്ചർ മിഷൻ തുടങ്ങി കൃഷി അനുബന്ധ വകുപ്പുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കാർഷിക മേള ബുധനാഴ്ച സമാപിക്കും തൃശൂർ വാർത്തയിലേക്ക് വ്യവസായ പ്രമുഖൻ പത്മശ്രീ അഡ്വക്കേറ്റ് സി കെ മേനോനെ ബിയൂർ ശിവക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മനോജ് കുമാർ സി കെ മേനോനെ പൊന്നാടയണിയിച്ചു സെക്രട്ടറി സുധീഷ് കൌൺസിലർ ജോൺ ഡാനിയൽ പ്രമോദ് എന്നിവർ സന്നിഹിതരായിരുന്നു ക്ഷേത്രം പുനരുദ്ധാരണത്തിനുള്ള രണ്ടാം ഘട്ട തുകയായ അഞ്ച് ലക്ഷം രൂപ സി കെ മേനോൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി നേരത്തെ പത്ത് ലക്ഷം രൂപ ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി സി കെ മേനോൻ നൽകിയിരുന്നു ലഹരിക്കായി ഉപയോഗിക്കാൻ കൊടീൻ അടങ്ങിയ കപ്സിറപ്പ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വില്പന നടത്തുന്നതായി കണ്ടെത്തി മാളാ മേഖലയിലാണ് കൊടീൻ അടങ്ങിയ കൊഡക്സ് കപ്സിറപ്പിന്റെ വില്പന വ്യാപകമായത് കഴിഞ്ഞ ദിവസം അന്നമ്മ വിവിധ ഇടങ്ങളിൽ നിന്ന് കൊഡക്സ് സിറപ്പിന്റെ ഒഴിഞ്ഞ കുപ്പികൾ കണ്ടെത്തിയിരുന്നു മാസങ്ങൾക്ക് മുൻപ് നിരോധിച്ച കപ്സിറപ്പ് ചെറിയ മാറ്റം വരുത്തിയാണ് ന്യൂ ഇംപ്രൂവ്ഡ് ഫോർമുല എന്ന പേര് കൂടി ചേർത്ത് ഇറക്കിയിരിക്കുന്നത് നൂറ് മില്ലി സിറപ്പിന് എൺപത്തിയഞ്ച് രൂപ നിരക്കിലാണ് വിൽപ്പന ഇത്തരം മരുന്ന് വാങ്ങുന്ന രോഗികളുടെ പേരും മേൽവിലാസവും പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നാണ് നിയമം എന്നാൽ ഈ നിയമം നിലനിൽക്കുമ്പോഴാണ് ആവശ്യക്കാർക്കെല്ലാം തോന്നിയ പോലെ കപ്പ് സിറപ്പ് വിതരണം ചെയ്യുന്നത് കാക്കശേരി ശ്രീ ശക്തി ഭൈരവി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയടഞ്ഞത് പരിഭ്രാന്തി പരത്തി വടക്ക് ഭാഗം കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതിനിടെ പട്ടാമ്പി ശിവശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞത് നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിപ്പിന് തയ്യാറെടുക്കുന്നതിനിടെ കമ്മിറ്റിക്കാരിൽ ഒരാൾ കസവ് തുണി കൊമ്പിൽ കെട്ടാൻ ശ്രമിച്ചതാണ് ആനയെ പ്രകോപിപ്പിച്ചത് സമീപത്ത് നിന്നിരുന്ന പാപ്പാൻ പട്ടാമ്പി സ്വദേശി അഭിലാഷിനെ തുമ്പിക്കൈ കൊണ്ട് തട്ടുകയായിരുന്നു വീണ പാപ്പാൻ ഉടനെ ഓടിമാറി രക്ഷപ്പെട്ടു പിന്നീട് അനുസരണക്കേട് കാട്ടി നിന്ന ആനയെ ഗുരുവായൂരിൽ നിന്നും എത്തിയ എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തകരാണ് തളച്ചത് പന്ത്രണ്ടാമത് തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ശ്രീ കൈരളി തിയേറ്ററുകളിൽ തുടരുന്നു അഞ്ചാം ദിനം ആഗോള ചലച്ചിത്ര വിഭാഗത്തിൽ പേർഷ്യൻ ഇറാൻ ചിത്രമായ ദ സെയിൽസ്മാൻ ഖാനൻ ചിത്രം ലൈക്ക് കോട്ടൺ ട്വൈൻസ് അക്വൽ ഫ്രാഗ്മെന്റ്സ് എന്നിവ പ്രദർശിപ്പിച്ചു മത്സര വിഭാഗത്തിൽ സംസ്കൃത ചിത്രമായ ഇഷ്ടി ബംഗാളി ചിത്രം അരാണി ടകോൻ ഇൻഫർമേഷൻ പാക്കേജിൽ മലയാള ചിത്രമായ ദ ലെജൻഡ് ഓഫ് മൊളോകോയ് ഹോമേജ് വിഭാഗത്തിൽ മലയാള ചിത്രമായ പതിനൊന്നാം സ്ഥലം എന്നിവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ചലച്ചിത്രോത്സവം വ്യാഴാഴ്ച സമാപിക്കും കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഉത്സവമായ ശ്രുതി പഞ്ചമം സാംസ്കാരിക നഗരിയിൽ തുടരുന്നു സംഗീത നാടക അക്കാദമി റീജണൽ തിയേറ്ററിൽ നടക്കുന്ന പരിപാടിയുടെ രണ്ടാം ദിനം അരങ്ങേറിയ സന്തൂർ കച്ചേരി ഹൃദയാനുഭവമായി ഹരി ആലങ്കൂടാണ് ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റിയ സന്തൂർ കച്ചേരി അവതരിപ്പിച്ചത് തബലയിൽ രത്നശ്രീ അയ്യർ പക്കമേളമൊരുക്കി തുടർന്ന് ആനയാമ്പിട്ടി എസ് ഗണേശിന്റെ ജലതരംഗം കച്ചേരിയും അരങ്ങേറി ശ്രുതി പഞ്ചമത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീഴും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ മാർച്ച് നടത്തി സി പി ഐ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളം പദ്ധതിയുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനും ആവശ്യമായ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമായി കളക്ട്രേറ്റിൽ അവലോകന യോഗം ചേർന്നു ഹരിത കേരളം പദ്ധതിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റുകൾ സാങ്കേതിക സഹായം നൽകണമെന്ന് ഹരിത കേരള മിഷൻ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ടി എൻ സീമ പറഞ്ഞു അടുത്ത വർഷം വരൾച്ച മുതലായ തടയാൻ ഈ വർഷം തന്നെ കേന്ദ്രീകൃതമായി പ്രവർത്തിച്ച് പദ്ധതി നടപ്പിലാക്കണമെന്നും സീമ നിർദ്ദേശിച്ചു കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ അധ്യക്ഷത വഹിച്ചു കളക്ടർ ഡോക്ടർ എ കൗശികൻ കേരള മിഷൻ സാമ്പത്തിക ഉപദേഷ്ടാവ് ഹരിത കേരള മിഷൻ നോഡൽ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ ഷാനവാസ് ഹരിത കേരള മിഷൻ ജില്ലാ കർമ്മസമിതിയിൽ ഉൾപ്പെട്ട വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര സർക്കാരും ദേശീയ ഹരിത ട്രൈബ്യൂണലും നടപ്പാക്കുന്ന നിയമങ്ങൾ അപ്രായോഗികമാണെന്നാരോപിച്ച് സ്റ്റേറ്റ് ലോറി ഓണേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ചരക്കു വാഹന പണിമുടക്ക് നടത്തി പതിനഞ്ച് വർഷം പഴക്കം ചെന്ന ഡീസൽ വാഹനങ്ങൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കുക അശാസ്ത്രീയമായി വർദ്ധിപ്പിച്ച വാഹന രജിസ്ട്രേഷൻ നിരക്കുകൾ പിൻവലിക്കുക കിലോമീറ്റർ അടിസ്ഥാനത്തിൽ ലോറി വാടക നിശ്ചയിക്കാൻ പഠനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത് ഗണിത പഠനം രസകരമാക്കുന്നതിനും ക്രിയാത്മക ക്ലാസ് റൂം സജ്ജീകരിക്കുന്നതിനുമായി സർവ്വശിക്ഷാ അഭിയാൻ സംഘടിപ്പിക്കുന്ന ഗണിതോത്സവം സിഗ്മയുടെ ജില്ലാതല ഉദ്ഘാടനം അയ്യന്തോളിൽ നടന്നു നിർമ്മല കോൺവെന്റ് യു സ്കൂളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു യു ട്രെയിനർ സാജൻ ഇഗ്നേഷ്യസ് അധ്യക്ഷത വഹിച്ചു സർവ്വശിക്ഷാ അഭിയാൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബിന്ദു പരമേശ്വരൻ നിർമ്മല കോൺവെന്റ് സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ റോസ് ആൻ കൽപകം രാജൻ മാഷൽ ജോർജ് ആന്റണി പി സി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു വാർത്തയിലേക്ക് വീണ്ടും തൃശൂർ നഗരത്തിൽ മദ്യപിച്ച് ബസ്സോടിച്ച ഡ്രൈവർമാരെ സിറ്റി ട്രാഫിക് പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ വടക്കാഞ്ചേരി റൂട്ടിലൂടുന്ന വേളാങ്കണ്ണി മാതാ ലക്ഷ്മി ദുർഗ ബസിലെ ഡ്രൈവർമാരായ ജിനേഷ് കബീർ എന്നിവരെയാണ് ട്രാഫിക് എസ് ഐ മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കെസ്സന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ക്യാൻസർ ബോധവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായി സെന്റ് മേരീസ് കോളേജ് സോഷ്യൽ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ ക്ലാസ് നടത്തി വിദ്യാർത്ഥിനികളായ റീതു പർക്കീസ് റിയ ജോയ് എന്നിവർ നേതൃത്വം നൽകി കൈപ്പറമ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീലത നഴ്സിംഗ് വിദ്യാർത്ഥിനികളായ സിമ ജൂലിയസ് ടിൻറ്റു എന്നിവർ ക്ലാസ് നയിച്ചു സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ എഴുത്തുകാരൻ കമൽസി ചവറയുടെ പട്ടിണി സമരം തുടരുന്നു തനിക്ക് നേരെ ചുമത്തിയ രാജ്യദ്രോഹ കുറ്റം പിൻവലിക്കുമെന്ന പ്രഖ്യാപനം ഡിജിപി പാലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം കേസുകൾ പിൻവലിക്കുന്നതുവരെ പട്ടിണി സമരം തുടരുമെന്ന് കമൽസി ചവറ പറഞ്ഞു തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ സെമിനാർ ആരംഭിച്ചു കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗത്തിന്റെയും ജന്തുശാസ്ത്ര വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ കളക്ടർ ഡോക്ടർ എ കൌശികൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മാരിയറ്റ് താറാട്ടിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ബാലകൃഷ്ണൻ വളപ്പിൽ ഡോക്ടർ കെ ആർ ശശിധരൻ രാകേഷ് ജി വാധ്യാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു മാളയിലെ യഹൂദ സെനഗോഗിലേക്കുള്ള കവാടത്തിന്റേതെന്ന് സംശയിക്കുന്ന അവശേഷിപ്പ് കണ്ടെത്തിയ സംഭവത്തിൽ പുരാവസ്തു വകുപ്പ് അന്വേഷണം ആരംഭിച്ചു നഗരവികസനത്തിന്റെ ഭാഗമായി പൊളിച്ച കെട്ടിടത്തിന്റെ ഭാഗത്ത് പുതിയത് നിർമ്മിക്കുന്നതിനിടയിലാണ് കവാടഭാഗം ഭാഗം പുറത്തു കണ്ടത് തൃശൂർ ശക്തി നമ്പരൻ മ്യൂസിയത്തിന്റെ ചുമതല വഹിക്കുന്ന ക്യൂറേറ്റർ കെ വി ശ്രീനാഥാണ് മാളയിലെത്തിയത് തുടർന്ന് സെനഗോഗും അനുബന്ധ കെട്ടിടങ്ങളും സന്ദർശിച്ചു കവാടം കണ്ടെത്തിയ ഭാഗം ഷട്ടറിട്ട് പൂട്ടിയ നിലയിലായിരുന്നു അനുമതിയില്ലാതെയാണ് ഇവിടെ നിർമ്മാണം നടത്തിയതെന്ന് മാള ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എസ് ശ്രീജിത്ത് അറിയിച്ചു സെനഗോഗിന്റെ മുൻഭാഗത്തെ കവാടം കാണപ്പെട്ട സ്ഥലം അടുത്തിടെയാണ് സ്വകാര്യ വ്യക്തി വാങ്ങി കെട്ടിടം നിർമ്മിക്കുന്നത് പുരാവസ്തുക്കൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്തിന് പുരാവസ്തു വകുപ്പ് കൈമാറി റിപ്പോർട്ടിന്റെയും മാള പൈതൃക സംരക്ഷണ സമിതിയുടെ പരാതിയുടെയും അടിസ്ഥാനത്തിൽ നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു കൊമ്പഴയിൽ ടിപ്പർ ലോറി അടിച്ച് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു കൊമ്പഴ സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥിനി എയ്ഞ്ചലാണ് മരിച്ചത് റോഡ് മുറിച്ച് കടത്തുമ്പോഴായിരുന്നു അപകടം തൃശൂരിൽ രണ്ടു പേർക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചു പ്രതിരോധ നടപടികൾ ആരംഭിക്കാതെ ആരോഗ്യ വിഭാഗം പെട്രോൾ പമ്പുകളിൽ ഇന്ധനവിലയിൽ കൃത്രിമം കാട്ടി തട്ടിപ്പ് മീറ്റർ റീഡിങ്ങിൽ കൃത്രിമം കാട്ടിയുള്ള തട്ടിപ്പ് രാത്രി കാലങ്ങളിൽ തൃശൂർ കോർപ്പറേഷന് കീഴിലെ തെരുവുനായ വന്ധീകരണ പദ്ധതി സജീവം കോർപ്പറേഷൻ നടത്തുന്നത് മാതൃകാപരമായ മുന്നേറ്റം കോർപ്പറേഷനിലെ മാലിന്യത്തിന്റെ മാറപ്പ് ചുമന്ന ലാലൂരിന്റെ മുഖച്ചായ മാറുന്നു ലാലൂരിൽ സിന്തറ്റിക് ട്രാക്ക് ഹോക്കി ഗ്രൌണ്ട് അടക്കമുള്ള സ്പോർട്സ് കോംപ്ലക്സുകൾ സ്ഥാപിക്കും ഏപ്രിലിന് മുൻപ് പദ്ധതി വിഹിതം ചെലവഴിക്കാൻ കേടുപാടില്ലാത്ത റോഡ് ടാർ ചെയ്ത് ധൂർത്തടിക്കുന്നതായി പരാതി പുല്ലഴിയിലാണ് തട്ടിക്കൂട്ട് ടാറിംഗ് ടിസി വി തേടായി തോക്കിന്റെയും ലാത്തിയുടെയും ബലത്തിൽ കേരളം ഭരിക്കാമെന്ന് പിണറായി വിജയൻ കരുതേണ്ടെന്ന് എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി ടി പ്രദീപ് കുമാർ ലക്ഷ്മി നായരെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നവരല്ല തങ്ങളെന്ന് ജില്ലാ പ്രസിഡന്റ് കെ പി നമസ്കാരം